തമിഴ്നാട്ടിൽ കുട്ടി തേവാങ്കുകൾക്കായി വന്യജീവി സങ്കേതം ഒരുക്കും. നമ്മൾ ഈ കുട്ടി തേവാങ്കുകളെയൊക്കെ പലപ്പോഴും കഥയിലൊക്കെ പറഞ്ഞ് കേൾക്കാറാണുള്ളത്. പക്ഷെ അങ്ങനെയുള്ള കുട്ടി തേവാങ്കുകൾക്ക് വേണ്ടി വന്യജീവി സങ്കേതം ഒരുക്കാൻ പോവുകയാണ് തമിഴ്നാട്. കടുവൂർ വനമേഖലയിലെ 12,000 ഹെക്ടറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ കുട്ടി തേവാങ്ക് വന്യജീവി സങ്കേതം സാക്ഷാത്കരിക്കപ്പെടുക. ഒരു റിപ്പോർട്ട് കാണാം. കുട്ടിത്തേവാങ്കുകളുടെ ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്തി അവ നേരിടുന്ന ഭീഷണികൾ ലഘൂകരിച്ച് സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് തമിഴ്നാട് സർക്കാർ കുട്ടിത്തേവാങ്കിനായി പ്രത്യേക സങ്കേതം എന്ന ആശയം നടപ്പിലാക്കിയത്. പ്രത്യേക സങ്കേതം വരുന്നതിലൂടെ കുട്ടിത്തേവാങ്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ ഇതിനോടകം 1200 കുട്ടിത്തേവാങ്കുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമായി പ്രഖ്യാപിച്ച കുട്ടിത്തേവാങ്കുകളെ സംരക്ഷിക്കാൻ സങ്കേതമൊരുക്കുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ തമിഴ്നാട് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. കരൂർ ഡിണ്ടിഗൽ ജില്ലകളിലെ വനമേഖലയാണ് കുട്ടിത്തേവാങ്കുകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും മരങ്ങളിൽ ചെലവഴിക്കുന്ന കുട്ടിത്തേവാങ്കുകളുടെ പ്രധാന ഭക്ഷണം കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കീടങ്ങളാണ്. ചുവപ്പും ചാരനിറത്തിലുള്ളതുമായ കുട്ടിത്തേവാങ്കുകളാണ് പ്രധാനമായും ഉള്ളത്. ഇതിൽ ചാരനിറത്തിലുള്ളവയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. 15 വയസ്സുവരെ ആയുർദൈർഘ്യമുള്ള കുട്ടിത്തേവാങ്കുകൾ പകൽ സമയത്ത് ഉറങ്ങുകയും രാത്രി സമയം ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് സഞ്ചാരം നടത്തുകയും ചെയ്യുന്നവയാണ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.